അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമുക്ക് മട്ടൺ സ്റ്റു ഉണ്ടാക്കുക, അതായത് ആട്ടിറച്ചി കൊണ്ടുള്ള ഒരു കുറുമ വൈറ്റ് കളറിലൊക്കെ ഉള്ള ഒരു കുറുമ തന്നെ ഉണ്ടാക്കിക്കില്ലേ നമ്മൾ. അതുണ്ടാക്കുക, മട്ടൺ സ്റ്റു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കിയ മട്ടന്. മട്ടന് വാങ്ങുമ്പോൾ അല്ല, കൊറ്റനാടിൻ്റെ മട്ടൺ നോക്കി, കൊറ്റനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണാടില്ലേ, അതിനാണ്. അത് മേടിക്കുമ്പോൾ നമുക്ക് അതുപോലെ നല്ല എല്ലുള്ള ഇറച്ചിയൊക്കെ നോക്കി മേടിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇറച്ചി നല്ല ടേസ്റ്റായിരിക്കും. ആ ഇറച്ചി നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു ആട്ടിറച്ചി കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് മൂന്ന് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസസ്സാണ്. അതിലേക്ക് വേണ്ടത് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, അതുപോലെ തന്നെ വേണ്ടതാണ് കറിവേപ്പില, തക്കാളി, പച്ചമുളക്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ എരിവിനായി ഉപയോഗിക്കുന്നത് പച്ചമുളകും പിന്നെ പെപ്പർ പൗഡറുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പിന്നെ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിതിൻ്റെ പിന്നെ ഉള്ളി എന്നൊക്കെ വഴറ്റിയെടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റും, സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അത് ചട്ടി വെച്ച് ചൂടായി വന്നു. അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഉണ്ടായിരുന്നില്ലേ, അതിട്ട് കൊടുത്തു. ടൈമുള്ളവർക്ക് ചട്ടി വെച്ച് ചെയ്യാല്ല, പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതല്ലേ വഴറ്റലും കഴിഞ്ഞിട്ട് ഇതുപോലെ കുക്കറിലിട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം എനിക്ക് ഇവിടെ ടൈമുള്ളതുണ്ട്. ഞാൻ രാവിലെ നോമ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഇടേണ്ടത് വേപ്പില, അതുപോലെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, അത് പിന്നെ പച്ചമുളക്. ഇതിൽ മെയിനായിട്ട് നമ്മൾ എരിവിന് ഉപയോഗിക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു ആറ് പച്ചമുളക് എങ്കിലും ആവാം. പിന്നെ ഒരു ഒന്നര സ്പൂണ് ടീസ്പൂണ് പെപ്പർ പൗഡറും. അപ്പം ഞാൻ അങ്ങനെ പച്ചമുളക് നട്ടു പൊളിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്നാണ്ട് വാടട്ടെ. ആ സമയം നമുക്ക് വലിയ ഉള്ളി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ല ബ്രൗൺ കളറാവോളം പിന്നെ നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ പിന്നെ ഉള്ളിക്ക് അതിനോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കളറിന് നേരിയൊരു ചേഞ്ച് വരില്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ അല്ലാത്തൊരു ലൈറ്റ് ഉള്ളി വാടിയിട്ടുള്ളൊരു കളർ, ആ ഒരു കളറാവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പിന്നെ മട്ടിറച്ചി ഇട്ടതിന് ശേഷം അതൊന്നിച്ച് കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിലോ അല്ലാണ്ടെങ്കിൽ അഞ്ച് വിസിലോ അടിച്ചാൽ മതി. ചട്ടിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇനി ആട്ടിറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, നല്ല വലിയ ഉരുളങ്കിഴങ്ങില്ലേ, അത് വലിയ ഒരു ഉരുളങ്കിഴങ്ങ് തന്നെ അത് വലുതായി കട്ട് ചെയ്തിട്ട് അതും വെക്കുക. എന്നിട്ട് പിന്നെ അപ്പം നമ്മളെല്ലാ ഇതും തക്കാളി, വെല്ലുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് അതിക്ക് ഒന്നര ടീസ്പൂണ് കുരുമുളകും ഇട്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളങ്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഉരുളങ്കിഴങ്ങ് ഈ ഇറച്ചിയുടെ കൂടെ തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പിന്നെ മട്ടൻ്റെ സ്റ്റൂ ഇല്ലേ, അത് നല്ല ക്രീമി
ഇന്ന ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ഇപ്പോൾ ഈ ഇറച്ചിയുടെ കൂടെ തന്നെ കണ്ടിട്ട് കൊടുത്താൽ അതിനോടൊപ്പം വെന്ത് പേസ്റ്റായി കണ്ട് കിട്ടും നമുക്ക്. അപ്പം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇതൊക്കെയാണ്. അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതെന്ന് പിന്നെ കുക്കറിലാണെങ്കിൽ വെള്ളം ഒഴിക്കരുത്. അതിങ്ങനെ കുക്കറിനകത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറച്ചി നിറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും. അതല്ല നമ്മൾ ചട്ടിയിൽ തന്നെ ഏണ് എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തി വേണ്ട ഇതല്ലേ. അപ്പോൾ നമ്മൾ ഒരു ബൗളെടുത്തിട്ട് ഒരു ബൗള് വെള്ളം ഒഴിച്ച് നന്നായി അടച്ച് വേവിച്ചെത്തുക. സമയത്ത് ഇതാ ഒരു തേങ്ങയുടെ പാലാണ് ഇതെടുക്കുക. അതുപോലെ കേശനിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. ഒന്നൊക്കെ നല്ല വെന്ത് നല്ല കുറുക്കിയല്ല ചാറൊക്കെ ഉണ്ട. അപ്പം അതിൽ ഉരുളൻകിഴങ്ങ് ഒന്നും കാണില്ല. ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇറച്ചും തന്നെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളെടുത്ത് ഒരു തേങ്ങയുടെ പാലെടുത്ത് വെക്കുക. അല്ലേ അത് നല്ല കട്ടിയുള്ള വെള്ളം കുറച്ച് നല്ല കട്ടിയുള്ള പാൽ തന്നെ ആവണം. അതങ്ങനെ ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ആ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ നമ്മളവിടെ കശുവണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ല, അതും കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ ഇങ്ങോട്ട് കറക്കിയെടുത്തിട്ട് നല്ലതുപോലെ യോജിക്കുക. ഇതിപ്പോൾ കാണാനും വേണ്ടിയിട്ട് നമ്മൾ വേറൊരു നല്ല വൈറ്റ് കളറിലുള്ള കറി തന്നെ വരും. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടില്ല, അപ്പോൾ അതിൻ്റെ നേരിയ കളർ ചേഞ്ച് ഉണ്ട്. എന്നാലും നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ഇതിലാണ് കിട്ടുന്നത് തന്നെ നമുക്ക് കറി. പിന്നെ ഇത് പൊറോട്ടയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ആ തേങ്ങാപ്പാലിന് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാട്ട സമയത്ത് നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് നന്നായി എരിഞ്ഞ് അതൊരു പിടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ ടേസ്റ്റൊക്കെ കഴിക്കേണ്ടി ഇറങ്ങി വന്നിട്ട് ആ മട്ടൻ സ്റ്റൂ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മട്ടൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.